നമ്മൾ കശുമാവും തോട്ടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചില വലിയ കശുമാവ് ഇങ്ങനെ നിന്നുണങ്ങുക, ആദ്യം ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുന്ന കാണാം, ചിലയിടത്ത് കശുമാവ് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന കാണാം, ഇലകളൊക്കെ മഞ്ഞളിച്ച് തടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം അടുത്ത് ചെന്ന് നോക്കിയാൽ ഈ വണ്ടുകളാണ്. ഇവൻ ഇരുന്ന് തുരന്നകത്ത് കയറിയിരുന്ന് തിന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കറ പുറത്തേക്ക് ചാടിയേക്കണം, നമുക്ക് അവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥി വെള്ളയാണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് സാറാണ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കീടങ്ങളാണ്. എന്താണ് കീടങ്ങൾ? പലതരം കീടങ്ങൾ നമുക്കറിയാൻ പറ്റും. അത് ഏതെല്ലാം കൃഷി വിഭാഗങ്ങളെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നു, നമ്മളതിന് ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണ്, എത്രത്തോളം മെഡിസിൻ ആണെങ്കിൽ അതിൻ്റെ അളവെന്താണ്, അത് കൊടുക്കേണ്ട ടൈം എന്താണ്, ഇതെല്ലാം ഈ എല്ലാ കാര്യങ്ങൾക്കും വിശദമായി നമ്മോടൊപ്പം സംസാരിക്കാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ, പൊതുവെ കീടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നട്ടുവളർത്തി പരിപാലിക്കുന്ന വിളകൾക്ക് ദോഷകരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ നട്ടുവളർത്തി പരിപാലിക്കുന്ന പക്ഷി മൃഗാദികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന, നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കേണ്ട വിളവ് കുറയ്ക്കുന്ന ഏതൊരു ജീവജാലത്തെയും കീടങ്ങളെന്ന് പറയാം. ഓക്കെ. കീടങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ സൂക്ഷ്മജീവികൾ തുടങ്ങി സ്ഥൂലജീവികൾ വരെ ഇതിൽ പെടുന്നു. എന്നിരുന്നാലും നമ്മൾ കീടങ്ങളെന്ന വാക്ക് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്നത് ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട പ്രാണികളെയാണ് നമ്മൾ കൂടുതലും കീടങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഇതിൽ ഷഡ്പദങ്ങൾ മാത്രമല്ല, ചിലന്തി വർഗത്തിൽപ്പെട്ട മണ്ടരികൾ, അതേപോലെ തന്നെ മറ്റ് വന്യ മൃഗങ്ങൾ, ഉദാഹരണത്തിന് കാട്ടുപന്നി, കുരങ്ങ്, അതേപോലെ തന്നെ ഈ റോഡൻസ്, അതായത് നമ്മുടെ എലികൾ ഒക്കെ കീടങ്ങളാണ്. അതേപോലെ തന്നെ മറ്റ് എന്ത് വിളകളെ നശിപ്പിക്കുന്ന ഏതൊരു ജീവജാലത്തിൽ തന്നെ നമ്മൾ കീടമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ സാറ്, നമ്മുടെ ഈ കൂവളത്തിൻ്റെ ഇലയിൽ സാധാരണ കണ്ടിട്ടുണ്ട് ഈ ചെറിയൊരു മൂട്ട പോലെ ഒരു സാധനം, ഇല മാത്രം ഇങ്ങനെ കാർന്ന് തിന്നു പോകുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട്. അത് മൂട്ട പോലെയുള്ള സാധനം ഇല കാർന്ന് തിന്നുന്നു എന്ന് പറയുമ്പോൾ, ഈ മൂട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂട്ടയാകണമെന്നില്ല. മൂട്ടവർഗത്തിൽപ്പെട്ട പ്രാണികൾ ഒന്നും തന്നെ ഇലകൾ കാർന്നു തിന്നുന്നില്ല, അത് നീര് വലിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മൂട്ട, നമ്മുടെ ബെഡ് ബഗ്, നമ്മുടെ മൂട്ട ഇതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് വലിച്ചു കുടിക്കുക. കൊതുക് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് വലിച്ചു കുടിക്കുകയാണ്. അപ്പോൾ മൂട്ടവർഗത്തിൽ വരുന്ന പ്രാണി, കൊതുക് മൂട്ടവർഗത്തിലല്ല കേട്ടോ, കൊതുക് വേറെ വർഗം, ഈച്ചവർഗത്തിൽ വരുന്നതാണ്. ഈ മൂട്ടവർഗത്തിൽപ്പെട്ട പ്രാണികൾ മിക്കതും നീര് വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരുപാട് പ്രാണികളുണ്ട്, ഒരുപാട് പ്രാണികൾ. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഏഫിഡുകൾ, വെള്ളീച്ചകൾ, പച്ചത്തുള്ളന്മാർ, തവിട്ട് തുള്ളന്മാർ, മീലി മൂട്ടകൾ. മീലി മൂട്ടകൾ എന്ന് പറയുമ്പോൾ അവിടെ മൂട്ടകൾ എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വെണ്ട, ചെമ്പരത്തി, ചെമ്പരത്തിയുടെ തടിയിൽ നോക്കി കഴിഞ്ഞാൽ പഞ്ഞി കെട്ടുപോലെ ഇങ്ങനെ ഇരിക്കുന്ന പഞ്ഞി പോലെ, പഞ്ഞി കെട്ടുപോലെ, അത് മീലി മൂട്ടകൾ എന്ന് പറയുന്ന ഒരു തരം നീര് വലിച്ചുകൊണ്ടാണോ അല്ലേ? അത് തന്നെയാണോ കീടം? അതാണ് കീടം. അത് ആ വെള്ള പഞ്ഞിക്കകത്ത് ആ ജീവി ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ പുറത്തുള്ള കോട്ടിംഗ് ആണ് ഈ വെള്ള വെള്ള പഞ്ഞിയാണെന്ന്. അത് അതിനകത്തിരുന്ന് നീര് വലിച്ച് കുടിക്കുക, ചെടികളുടെ തണ്ടിലോ പൂവിലോ കായിലോ ഇലയിലോ ഇളം ഭാഗങ്ങളിലിരുന്ന് നീര് വലിച്ച് കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന പണി. ഇത് നീര് വലിച്ച് കൂട്ടത്തോടെ നീര് വലിച്ച് കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ചെടികൾ കുരുടിച്ച് ഉണങ്ങിപ്പോകും. അതാണ് അത് ഈ വർഗത്തിൽപ്പെട്ട പ്രാണികളുടെ എല്ലാ ഒരു പ്രത്യേകതയാണ്. മണ്ടരിയായാലും അങ്ങനെ തന്നെയാണ്, കൂട്ടത്തോടെ നീര് വലിച്ച് കുടിച്ച് ചെടികൾ ഉണക്കി കളയുക. പിന്നെ ഈ നീര് വലിച്ച് കുടിക്കുന്ന പ്രാണികളല്ലാണ്ട് വേറൊരു ഗ്രൂപ്പ് പ്രാണികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ അതും കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കുറച്ച് പറഞ്ഞു, തിന്ന് നശിപ്പിക്കുന്ന പ്രാണികൾ, അത് ഇലകൾ അല്ലെങ്കിൽ കായകൾ ഒക്കെ തൊലി തിന്ന് നശിപ്പിക്കുന്ന ചെടികളുടെ ഇലകളൊക്കെ പുറത്തിരുന്ന് തിന്ന് നശിപ്പിക്കുന്ന പ്രാണികൾ. ഇത് കൂടുതലും ശലഭങ്ങളുടെ പുഴുക്കളാണ് ഇത്തരത്തിൽ നമുക്ക് ദോഷം വരുത്തുന്നത്. പിന്നെ ഇത് കൂടാതെ ചില വണ്ട് വർഗത്തിൽപ്പെട്ട പ്രാണികളും നമ്മൾ ഈ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു ഗ്രൂപ്പ് തുരപ്പന്മാരാണ്, തുരന്ന് കയറി അകത്തിരുന്ന് നശിപ്പിക്കുന്നത്. കായ തുരപ്പൻ, തണ്ട് തുരപ്പൻ, വേര് തുരപ്പൻ അല്ലെങ്കിൽ തടി തുരപ്പൻ, ഇങ്ങനെ പലതരത്തിലുള്ള തുരപ്പന്മാർ നമുക്ക് ഉണ്ട്. അതിൽ സാധാരണഗതിയിൽ നമ്മുടെ ചെറുവിളകൾ, പച്ചക്കറി വിളകൾ, അതേപോലെയുള്ള ചെറു സസ്യങ്ങളിലെല്ലാം ഈ കൂടുതലും തുരപ്പന്മാരായിട്ട് വരുന്നത്. അതെ, കറക്റ്റ്. അതെ, കത്തിരിയുടെ തുരപ്പൻ, കായ തുരപ്പൻ, തണ്ട തുരപ്പൻ, അതേപോലെ വെണ്ടയ്ക്കയുടെ കായ തുരപ്പൻ, തണ്ട തുരപ്പൻ, ഇതിൻ്റെ എല്ലാം ഈ തുരപ്പന്മാരായിട്ട് വരുന്നത് ശലഭങ്ങളുടെ പുഴുക്കളാണ്. ശലഭങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ചിത്രശലഭങ്ങൾ പോലെയുള്ള ചിറകുള്ള ശലഭങ്ങൾ, അതായത് ചിത്രശലഭങ്ങളും മോത്ത് നിശാശലഭങ്ങളുമാണ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് എന്ന് നമ്മൾ പറയും. ചിത്രശലഭങ്ങളും
നിശാശലവങ്ങൾ. ഇതിൽ ചിത്രശലഭങ്ങൾ വലിയ ചിലതൊന്നും വലിയ പ്രശ്നകാരികളല്ല, നമുക്കത് കൂടുതലും വലിയ വലിയ മരങ്ങളൊക്കെയാണ് തിന്നുന്നത് എൻ്റെ പുഴുക്കൾ. പക്ഷേ ഈ നിശാശലവങ്ങളുടെ പുഴുക്കളാണ് കൂടുതലും നമുക്ക് ദോഷകാരികളായിട്ടുള്ള കീടങ്ങളായിട്ട് മാറുന്നത്. ചില ചിത്രശലഭങ്ങളുടെ കീടങ്ങൾ നമുക്ക് ദോഷങ്ങളാണ് എങ്കിൽ തന്നെയും കൂടുതൽ ചിത്രശലഭങ്ങളുടെ കീടങ്ങൾ നമുക്ക് പ്രശ്നം അധികം ഉണ്ടാകുന്നില്ല. മറ്റ് ഫോറസ്റ്റ് എന്താണ് ട്രീസിലൊക്കെയാണ് അത് പ്രശ്നം ഉണ്ടാകുന്നത്. അത് നേരെ മറിച്ച് ഈ വൻ മരങ്ങളുടെ തുരപ്പന്മാരായിട്ട് വരുന്നത് കൂടുതലും ഈ വണ്ടുകളാണ്. ഉദാഹരണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിലെ കൊമ്പൻ ചെല്ലി, തെങ്ങിലെ ചെമ്പൻ ചെല്ലി, കശുമാവിൻ്റെ തടിതുരപ്പൻ, മാവിൻ്റെ തടിതുരപ്പൻ, പ്ലാവിൻ്റെ തടിതുരപ്പൻ, അതേപോലെ വൻമരങ്ങളുടെയൊക്കെ തടിതുരക്കം. നമ്മൾ രാത്രികാലങ്ങളിൽ നമ്മൾ ട്യൂബ് ലൈറ്റിൻ്റെയൊക്കെ വട്ടം ചിലപ്പോൾ വലിയ വണ്ട്, ഏകദേശം ഇത്രയൊക്കെ വലിപ്പമുള്ള കൈയുടെ വലിപ്പമുള്ള വണ്ട് ഇങ്ങനെ പറന്ന് വന്ന് ഇടിച്ച് നമ്മുടെ മുന്നിൽ വന്ന് വീഴും. നോക്കുമ്പോൾ അതിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ കൊമ്പ് ഇങ്ങനെ നീളത്തിൽ വളഞ്ഞിങ്ങനെ അരിവാൾ പോലെയുള്ള രണ്ട് സൈഡിലേക്ക് ഇരിക്കണ കൊമ്പ് ഇങ്ങനെ നീണ്ടിരിക്കണം. ലോഞ്ചിക്കോൺ വണ്ടുകൾ എന്നാണ് അതിനെ പറയുന്നത്. ഇതെല്ലാം തുരപ്പന്മാരാണ്. അത് ചെറിയ സൈസുള്ള ലോഞ്ചിക്കോൺ വണ്ടുകൾ തൊട്ട് വലിയ സൈസുള്ള ലോഞ്ചിക്കോൺ വണ്ടുകൾ വരെയുണ്ട്. ഇത് കൂടാതെയാണ് ഞാൻ പറഞ്ഞ ഈ തെങ്ങിലെ കൊമ്പൻ ജെല്ലി, റൈനോസറസ് ബീറ്റിൽ തെങ്ങിൻ്റെ മണ്ട തുരക്കുകയാണ് ചെയ്യുന്നത്. നാം പോല അല്ലെങ്കിൽ എൻ്റെ സ്പിൻഡിൽ എന്ന് പറയും, ആ ഭാഗം തുളച്ചകത്ത് കയറി അവിടെ ഇരുന്ന് അതിന് വേണ്ടുന്ന മൊത്തം അതിൻ്റെ തെങ്ങിൻ്റെ മണ്ടഭാഗം തിന്ന് നശിപ്പിക്കുക, ഓല ഓലയുടെ മണ്ടഭാഗം തിന്ന് നശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തെങ്ങിന് നമുക്ക് ലഭിക്കേണ്ട വിളവുകൾ കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ദോഷം വരുത്തുന്ന ഒന്നാണ് തെങ്ങിലെ കൊമ്പൻ ചെല്ലി. അതേപോലെ തെങ്ങിനെ നശിപ്പിച്ച് കളയുന്ന ഒരു വിഭാഗം തുരപ്പന്മാരാണ് തെങ്ങിലെ ചെമ്പൻ ചെല്ലി. അതേപോലെ മരങ്ങളെ ഉണക്കി കളയണ ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോഞ്ചിക്കോൺ വണ്ടുകൾ. അതിനൊരു പ്രധാന ഉദാഹരണമാണ് നമ്മൾ കശുമാവും തോട്ടം. നല്ല വലിയ സൈസായിരിക്കും, വലിയ സൈസായിരിക്കും. നമ്മൾ കശുമാവും തോട്ടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചില വലിയ കശുമാവ് ഇങ്ങനെ നിന്നുണങ്ങുക. ആദ്യ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുന്ന കാണാം, ചിലയിടത്ത് കശുമാവ് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന കാണാം, ഇലകളൊക്കെ മഞ്ഞളിച്ച് തടികളൊക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം അടുത്ത് ചെന്ന് നോക്കിയാൽ ഈ വണ്ടുകളാണ്. ഇവൻ ഇരുന്ന് തുരന്നകത്ത് കയറിയിരുന്ന് തിന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കറ പുറത്തേക്ക് ചാടിയേക്കണം, നമുക്കവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ മരം മറിഞ്ഞു വീണ് കിടക്കുന്നു, കാറ്റടിച്ച് വീണതാണോ അല്ലെ എങ്ങനെ വീണാമെന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ശരിക്കും ഇങ്ങനെ ഈ ഒരു ചെറിയൊരു കീടം ഉണ്ടാക്കണ പണിയാണ് ഈ വലിയ മരം. ആലോചിച്ച ഒരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ എങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് അകത്തുനിന്ന് പുഴു വരുന്ന നമുക്കറിയാൻ പറ്റും. അത് ഇതിനകത്ത് പ്രവേശിക്കുന്ന അത് ആ ഒരു എങ്ങനെയാണത്? അത് ഈ ആദ്യമേ തന്നെ അതിനകത്ത് വരുന്ന ഏത് വഴിയായിരിക്കും? ഇത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പുഴുക്കളെല്ലാം ആദ്യം വന്ന് ഇതിൻ്റെ ആ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ ഇലയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലാണ് സാധാരണ മുട്ടയിടാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് വിരിഞ്ഞ് വരുന്ന സാധനങ്ങൾ നേരെ ഇത് തടി തണ്ടിലേക്ക് അകത്തേക്ക് കയറിയും തിന്നും. ഇപ്പോൾ കായയുടെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കായയുടെ പുറത്ത് തന്നെയായിരിക്കും ചിലപ്പോൾ ഇതിന് മുട്ടയിടാറുള്ളത്. അവിടുന്ന് അതിൻ്റെ അതിനകത്ത് കൊണ്ട് മുട്ട കയറ്റി വെക്കും, അത് അവിടെ നിന്ന് വിരിഞ്ഞിട്ട് അകത്തോട്ട് തിന്ന് നിന്ന് അകത്തോട്ട് അങ്ങ് പോകാണ് ചെയ്യുന്നത്. ഇപ്പോൾ പയർ നമ്മളെടുത്ത് കഴിഞ്ഞാൽ പയറിൽ നമ്മൾ കാണാറുണ്ട് പുഴുക്കൾ ഇരുന്ന് തുരന്ന് തിന്നും പയറിൽ. ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നിങ്ങനെ മുട്ട കൊണ്ട് കത്തിരിയാണെങ്കിൽ ഈ വിഭവം കൊണ്ട് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ പച്ചക്കറി വിളകളിൽ വേറൊരു ഇനൊരു വിഭാഗം കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈച്ചകളാണ്, കായ ഈച്ചകൾ. ഈച്ചകൾ പഴയ ഈച്ച അല്ലെങ്കിൽ കായ ഈച്ച, മാവിലൊക്കെയാണ് നമ്മളതിനെ പഴയ ഈച്ച എന്ന് പറയും. ഈ പച്ചക്കറി വിളകളിൽ നമ്മളതിനെ കായ ഈച്ച എന്ന് പറയും. നമ്മൾ പാവൽ, പടവലം, വെള്ളരി വർഗ്ഗങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കായ ഇങ്ങനെ മഞ്ഞളിച്ച് വരും. ഒരു പൂ വിരിഞ്ഞ് കായായി, കായ ഇങ്ങനെ വളർന്നു വളർന്ന് വരുമ്പോൾ കാണാൻ അതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ കളർ. പാവൽ തന്നെ മനസ്സിൽ വന്നാൽ മതി, പാവലിൻ്റെ അറ്റം ഇങ്ങനെ മഞ്ഞ കളർ വരും. കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് അടന്നങ്ങ് വീഴും. സംഭവം ഈ ഈച്ച വന്ന് ഇതിൽ മുട്ടയിടുക, ഈ മുട്ട വിരിഞ്ഞ് വരുന്നു, പുഴുക്കൾ അതിനകത്തിരുന്ന് തിന്നുന്നു. പിന്നെ ഈ പുഴുക്കൾ തിന്ന് വലുതായി കഴിഞ്ഞാൽ അതിനടുത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സമാധി ദശയിലേക്ക് പോകുക എന്നുള്ളത്. അതിന് നേരെ എൻ്റെ സമാധി ദശ മണ്ണിലാണ്. അപ്പോൾ ഈ കായ അടർന്ന് നേരെ മണ്ണിൽ വീഴും. അപ്പം മണ്ണിൽ കടന്ന് ഇത് സമാധി ദശ പൂർത്തിയാക്കി പൂർണ്ണ വളർച്ചയെത്തിയ ഈച്ച വീണ്ടും പുറത്ത് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ മരുന്ന് തളിയുണ്ട്, അതേപോലെ നമ്മൾ കെണികൾ ഫിറമോൺ കെണിയുണ്ട്, അല്ലെങ്കിൽ പഴക്കെണികളുണ്ട്, പലതരത്തിലുള്ള കെണികൾ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടാതെ ഈ മണ്ണിൽ ഇതിൻ്റെ തഴ കിളച്ച് നമ്മളവിടെ മരുന്ന് സ്പ്രേ ചെയ്യേണ്ടി വരും. കാര്യം ഇതിൻ്റെ ഈ സമാധി ദശ വിരിഞ്ഞ് വരുന്ന സാധനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ഇത് നശിപ്പിച്ച് കളയാനായിട്ട് നമ്മൾ മണ്ണിലും കൂടെ ശ്രദ്ധിച്ചാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫിറമോൺ കെണികൾ വെക്കുമ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് വീഴുന്നത് ആണീച്ചകളാണ്, പെണ്ണീച്ചകളാണ് കായലിൽ മുട്ടയിടുന്നത്. ഇപ്പം നമ്മൾ അതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന ആണീച്ചകളുടെ എണ്ണം കുറയ്ക്കുന്ന അനുസരിച്ച് പെണ്ണീച്ചകളുടെ വംശവർദ്ധന നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പെണ്ണീച്ചകളെ പിടിക്കാനായിട്ട് നമ്മൾ പഴക്കെണി വെക്കണം. പാളയം കോടം പഴം ചെറുതായിട്ട് മുറിച്ച് അതിൽ ശകലം തരി രൂപത്തിലുള്ള കീടനാശിനി ഇട്ട് നമ്മൾ കുപ്പിയിലോ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുണ്ടല്ലോ അത് ചെറിയ ഹോളിട്ട് വെട്ടി ഹോളിട്ട് അത് കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ ചിരട്ടയിൽ കെട്ടി ചിരട്ടക്കെണി നമ്മൾ കെട്ടി തൂക്കി ഉറി കെട്ടി എന്ന പോലെ കെട്ടി തൂക്കി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്ന് ഇതിലേക്ക് ആകർഷിച്ച് വീഴുകയും നശിച്ചു പോകും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആക്രമണത്തെ നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാം. അതോടൊപ്പം തന്നെ ഈ പൂ വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ കവർ ഇടണം, പ്ലാസ്റ്റിക് കവറിട്ടോ അല്ലെങ്കിൽ മറ്റ് പേപ്പർ കവറിട്ടോ കവർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആക്രമണത്തെ കുറയ്ക്കാൻ പറ്റും.
അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മൾ തന്നെ ഈ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ ഓപ്പറേഷൻസ് നമ്മളിതിനെ പറയുക. അതായത് കീടനാശിനികൾ ഇല്ലാതെ തന്നെ നമുക്ക് ചില നമ്മുടെ പ്രായോഗിക പ്രാക്ടീസുകൾ കൊണ്ട് കീടങ്ങളുടെ ഇങ്ങനെയുള്ള ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്ന കുറേ മാർഗ്ഗങ്ങളുണ്ട്. അതേപോലെ ഒപ്പം തന്നെ ജൈവ നിയന്ത്രണ മാർഗ്ഗം, ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണ മാർഗ്ഗം. ജൈവ നിയന്ത്രണ മാർഗ്ഗത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഇതിനെ പിടിച്ചു തിന്നുന്ന പ്രാണികൾ കൊണ്ടിട്ട് കൊടുക്കുക, വംശവർദ്ധനവും മറ്റ് ജീവികളുടെ വംശവർദ്ധനവ് തടയാനായിട്ട് അതിനെ പിടിച്ചു തിന്നുന്ന പ്രാണികൾ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പയറിലൊക്കെ മുഞ്ഞകൾ മുഞ്ഞ കറുത്ത് അര കറുത്ത് ഇങ്ങനെ ഇരിക്കണം, അതിനെ തിന്നാനായിട്ട് ഒരു ചുമന്ന വണ്ട് ഇങ്ങനെ അതിനകത്തോട് ഓടി നടക്കുന്നതാണ്. അത് ഇതിനെ പിടിച്ച് തിന്നാണ്. അപ്പം അതിൻ്റെ എത്രത്തോളം ഉണ്ടോ അത്ര ഇതിൻ്റെ ഇതിനെ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ മരുന്നിൻ്റെ തളിയുടെ ആവശ്യമില്ല നമുക്ക്. അതേപോലെ തന്നെ ഇതിൽ ഈ പരാദങ്ങൾ എന്ന് പറയും, ഈ കീടങ്ങളുടെ പുറത്ത് പുറത്തുനിന്ന് വെച്ചാൽ അതിൻ്റെ ശരീരഭാഗങ്ങളിൽ വന്ന് മുട്ടയിട്ടിട്ട് അത് അകത്ത് പോയിട്ട് അവിടെ ഇരുന്ന് വിരിഞ്ഞ് അതിനെ തിന്ന് നശിപ്പിക്കുന്ന പരാദങ്ങളുണ്ട്. അതേപോലെ കീടങ്ങൾക്ക് രോഗം വരത്തി കീടങ്ങളെ കൊന്നുകളയുന്ന സൂക്ഷ്മജീവികളുണ്ട്, ഫംഗസുകൾ, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ എന്ന് നമ്മൾ പറയുക, ജൈവിക നിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്ന് പറയുക. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രൈക്കോഗ്രാമ മുട്ടക്കാർഡുകൾ, നെല്ലിലെ പ്രധാന കീടങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ടിൽ നമുക്ക് അതിനെ ഒതുക്കാം. ഓല ചുരുട്ടി തണ്ടുതുരപ്പൻ പട്ടാളപ്പുഴു ഗാളിച്ച, പച്ചത്തുള്ളൻ തവിട്ടുതുള്ളൻ, ഇവയുടെ അന്തകൻ ആരാണെന്നും പറഞ്ഞൊരു പഴയ പരസ്യം നമ്മൾ പണ്ട് റേഡിയോയിലൊക്കെ കൃഷിപാടം വെക്കുമ്പോൾ കേൾക്കുമായിരുന്നു. അപ്പൊ ഇത്രയും തന്നെ ആ കീടങ്ങളുടെ പേരെല്ലാം ഏകദേശം അതിൽ വന്നു കഴിഞ്ഞു. ഓല ചുരുട്ടി തണ്ടുതുരപ്പൻ പട്ടാളപ്പുഴു ഗാളിച്ച. സംശയം, നമ്മളിപ്പോ തെങ്ങിന്റെ കാര്യം പറഞ്ഞു, മറ്റു പച്ചക്കൃഷികൾ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കീടമാണോ ഈ നെൽകൃഷിയെ ബാധിക്കുന്നത്? ഇതിന്റെ എല്ലാം ഈ ഇതിന്റെ എന്താണ് പറഞ്ഞത്, എൻ്റെ ആക്രമണ രീതികളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒന്നുകിൽ തുരപ്പന്മാർ, ഇല്ലെങ്കിൽ നീര് വലിച്ചു കുടിക്കുന്നവ, ഇല്ലെങ്കിൽ തിന്ന് നശിപ്പിക്കുന്നവ, അത് അത് തന്നെയാണ് ഇതിൽ ഉള്ളത്. തെങ്ങിൽ എല്ലാ ചെടികളും അങ്ങനെ തന്നെ കൂടുതലും ആ തെങ്ങിൽ തിന്നല്ല, തുരപ്പന്മാരുണ്ട്, തണ്ടുതുരപ്പൻ, ഓല ചുരുട്ടി തണ്ടുതുരപ്പൻ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓല ചുരുട്ടി അതിനകത്തിരുന്ന അതിൻ്റെ ഇല, ഓല ചുരുട്ടി അതിനകത്തിരുന്ന ഇല തിന്നുന്ന പ്രാണികളുണ്ട്, തണ്ട് തുരനാകെ തീറിട്ട് തിന്നുന്ന തണ്ട തുരപ്പൻ, പട്ടാളപ്പുഴു കൂട്ടത്തോടെ ഇല തിന്ന് നശിപ്പിക്കുന്ന ഗാളീച്ച, ഗാൾ അത് അകത്ത് കയറി ഗാൾ ഉണ്ടാക്കണം, ഗാളീച്ച, പച്ചത്തുള്ളൻ തവിട്ടുതുള്ളൻ. പച്ചത്തുള്ളൻ തവിട്ടുള്ളൻ എന്ന് പറഞ്ഞാൽ നീര് വലിച്ചു കുടിക്കുന്ന പ്രാണിയാണ്. മുഞ്ഞ തവിട്ടുതുള്ളൻ, ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്നാണ് നമ്മൾ അതിനെ പറയുക. മുഞ്ഞയിന്ന് നമ്മൾ മുഞ്ഞയുടെ ആക്രമണം. ഈ മുഞ്ഞയുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ നമ്മളറിയാം, നെൽപ്പാടങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ നല്ല ഹോപ്പർ ബേൺ എന്നാണ് പറയുന്നത്, മഞ്ഞ കളറിൽ ഉണങ്ങി കരിഞ്ഞ പോലെ. ഏകദേശം ആദ്യം ഒരു മഞ്ഞ കളറാവും, പിന്നെ അത് കരിഞ്ഞുണങ്ങും. അപ്പം വട്ടത്തിൽ അവിടെ ഇവിടെ ആയിട്ട് കരിഞ്ഞുണങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ മുഞ്ഞയുടെ ആക്രമണം വന്നിട്ടുണ്ട്. മഞ്ഞളിപ്പ് തുടങ്ങുമ്പോഴേ അറിയാം. ഈ മഞ്ഞളിപ്പ് കാണുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മരുന്നുകൾ തുടങ്ങണം. അതാണ് അതിൻ്റെ നിയന്ത്രണമാണ്.